ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവുക, സ്നേഹിക്കുന്നവരുടെ സാമീപ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് എത്രയോ ആശ്വാസദായകമാണ്. എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ എൻ്റെ സാമീപ്യത്തിലുള്ളപ്പോൾ, അടുത്തുള്ളപ്പോൾ നമുക്കൊക്കെ ജീവിതത്തിനൊരു കുളിർമ തോന്നും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു ഫീലാണ്, ഒരു ഇല്ലായ്മ നമ്മുടെ ഉള്ളിലേക്ക്, ഒരു ശൂന്യത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആരും എൻ്റെ കൂട്ടിനില്ലല്ലോ. ചില പ്രതിസന്ധി നിമിഷങ്ങളിൽ അത്ര നാളും നമ്മുടെ കൈകോർത്ത് നടന്നവർ നമ്മുടെ കൈ വിട്ടോടുന്ന ഒരവസ്ഥ, നമ്മളെ മാറ്റി നിർത്തുന്ന അവസ്ഥ, നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാത്ത അവസ്ഥ, ഇതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അധികം വേദനയുണ്ടാകുന്ന സമയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ സകല ആശ്രയവും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നാം ഇഷ്ടപ്പെടുന്നവരിൽ, നാം അവരിൽ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് നമ്മളോട് പെരുമാറുന്നവരിൽ വെക്കുന്നത് കൊണ്ടല്ലേ പലപ്പോഴും നാം തളർന്നു പോകുന്നത്, തകർന്നു പോകുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കണം. സങ്കീർത്തന പുസ്തകം 31:2 പറയുന്നു, കർത്താവാണ് എൻ്റെ സങ്കേതം, എനിക്ക് എപ്പോഴും ഓടിച്ചെല്ലാനും എപ്പോഴും അടുത്തിരിക്കാനും എന്തും തുറന്നു പറയാനും എന്നെ ഉത്തേജിപ്പിക്കുന്നത് എൻ്റെ ദൈവമാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ശൂന്യത എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്നത്തെ ലോകത്തിൻ്റെ പല കോണിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആളുകൾ പലപ്പോഴും പറയുന്നൊരു പരാതിയാണ് ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിൽ താങ്ങാൻ ആരുമില്ല എന്നുള്ളത്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ളത്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25:4 തിരുവചനം ഇപ്രകാരം പറയാണ്, എൻ്റെ സുരക്ഷിതമായ കോട്ടയും മഴയിൽ അഭയസ്ഥാനവും ചൂടിൽ തണലും നീ ആയിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുരക്ഷിതമായ കോട്ട, എന്തിനാ കോട്ട? ആരിൽ നിന്നെങ്കിലും ആക്രമണം ഉണ്ടാകുമ്പോൾ ജീവൻ അപകടം വരാതെ ഒളിച്ചിരിക്കാൻ പറ്റിയ ഇടമാണ് ഈ കോട്ട കെട്ടി. പണ്ടൊക്കെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോട്ട കെട്ടി അവിടെ നിലയുറപ്പിക്കും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യ മക്കളായ, പ്രത്യേകിച്ചും ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതമായ കോട്ട ആരായിരിക്കണം? ദൈവമായിരിക്കണം. മഴയിൽ അഭയസ്ഥാനം, നമുക്കറിയാം നമ്മൾ പെട്ടെന്നൊരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു മഴ വന്നു, നമുക്ക് കയറി നിൽക്കാൻ ഒരിടം നമ്മൾ നോക്കിയിട്ട് കിട്ടാണ്ടാകുമ്പോൾ നമുക്കറിയാം വല്ലാതെ നമ്മൾ അസ്വസ്ഥരാകും. പക്ഷേ നമുക്കൊരു കംഫർട്ടബിൾ സോൺ അവിടെ കിട്ടുകഴിഞ്ഞുമ്പോൾ നമുക്ക് നമുക്കതൊരു സന്തോഷമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുപോലെയാണ് നമുക്കൊരു മഴ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത വിധത്തിലൊരു മഴ വരുമ്പോൾ നമുക്ക് കയറി നിൽക്കാൻ ഒരിടം തേടുമ്പോൾ, നമുക്ക് ഒരു ഒരു സുരക്ഷിത സ്ഥാനം നമ്മൾ അന്വേഷിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ ചില മഴകൾ, നമ്മൾ പ്രതീക്ഷിക്കാതെ പെയ്യുന്ന ചില മഴകൾ, ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ നനഞ്ഞു കുളിച്ച് എന്താ പറയുക, ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറിപ്പോവല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ സകല ശക്തിയും ചോർന്നു പോകുന്നൊരവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വരണം? എത്ര മഴ പെയ്താലും, ചൂടുണ്ടായാലും, ആകാശം ഇടിഞ്ഞ് താഴേക്ക് വീണാലും നമുക്ക് ആരിൽ ആശ്രയം കണ്ടെത്താൻ പറ്റണം? തമ്പുരാനിൽ ആശ്രയം കണ്ടെത്താൻ പറ്റണം. ജോബിൻ്റെ പുസ്തകം 7:19 തിരുവചനത്തിൽ കഠിന ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ജോബ് പറയുന്ന ഒരു വചനമുണ്ട്, ഒരു വാചകം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ, ഉമിനീരിറക്കാൻ പോലും തരാതെ അങ്ങ് എത്ര നാൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതായത് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉമിനീരിറക്കുന്നത് പോലും ദൈവം അറിയുന്നുണ്ട്. നമുക്ക് ആർക്കെങ്കിലും കൗണ്ട് ചെയ്യാൻ പറ്റുമോ ജീവിതത്തിൽ 24 മണിക്കൂറിൽ എത്ര പ്രാവശ്യം നമ്മൾ ഉമിനീരിറക്കേണ്ടത്? ഏതെങ്കിലും ഡോക്ടറിനത് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഈ ലോകത്തെ ഏതെങ്കിലും ഒരു ഡോക്ടറിന് ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം ഉമിനീരിറക്കണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പ്രിയ സഹോദരങ്ങളെ, അതുപോലും നോക്കിയിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണ് നമ്മൾ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളും പ്രലോഭനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഡിമ്മായി പോണത്? സങ്കീർത്തന പുസ്തകം 139:10 പറയണ്ടെ, ഞാൻ എല്ലാം കാണുന്ന ഒരു ദൈവം, ദൈവമേ കർത്താവേ അങ്ങനെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു, ഞാൻ കിടക്കുന്നതും നടക്കുന്നതും എൻ്റെ മുമ്പിലും പിമ്പിലും എല്ലാം ദൈവമുണ്ട്, എവിടേക്ക് ഓടാനാ, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. നമ്മൾ പാടണ്ടല്ലേ, മരിച്ചവരടക്കിൻ്റെ ആ ഒരു ഇതിന് പാടുന്നൊരു പാട്ടാണ്. അതായത് കർത്താവേ ഞങ്ങൾ എവിടെ പോവാനാ, മരിച്ചു കഴിഞ്ഞാലും
നമുക്ക് ഒരിടമുള്ളോ? എവിടെയാ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകണം. അതിന് എന്ത് ചെയ്യണം? നിരന്തരം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വ്യാപരിക്കാൻ നമ്മൾ പഠിക്കണം. എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഈ സങ്കീർത്തനങ്ങളിലൊക്കെ ദാവീദ് ചെയ്യുന്ന, ദാവീദ് ഒരു രാജാവാണ്, ഒത്തിരി കാര്യങ്ങൾ ദാവീദിന് ചെയ്തു തീർക്കാനുണ്ട്. അതിൻ്റെ ഇടയിലും ദാവീദ് ഇങ്ങനെ ഏറ്റു പറയും, സങ്കീർത്തനം 16:8 പറയും, എപ്പോഴും കർത്താവിൻ്റെ കൺമുമ്പിലുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനം 123:1 പറയും, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമേ അങ്ങയിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. അതെന്താ? അവൻ്റെ ദൈവാശ്രയത്വമാണ് ആ കാണിക്കുന്നേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ നമ്മൾ നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ, ദൈവത്തിൽ മാത്രം നമ്മൾ പിടിമുറുക്കി കഴിഞ്ഞാൽ, ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തകർന്നടിഞ്ഞ് താഴെ വീഴില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലാറ്റിൻ അമേരിക്കയിലെ ഒരു സ്ഥലമാണ് ഈ പെറു എന്ന് പറയുന്നത്. അവിടെയാണ് ലീമായിലെ വിശുദ്ധ റോസ് ജീവിച്ചിരുന്നത്. ഇവളുടെ കുട്ടിക്കാലത്ത് ഇവൾക്ക് എഴുതണം, പഠിക്കണം, വായിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇവൾക്ക് എന്ത് പറ്റുന്നില്ല, കുറേ 2 മൈൽ അകലെയാണ് സ്കൂള്. അപ്പം അതുകൊണ്ട് ഇവൾക്ക് എന്ത് ചെയ്താൽ പോകാനായിട്ട് പാരൻസ് ഒരിക്കലും സമ്മതിക്കണില്ല. അവളോട് പറഞ്ഞ് കുറച്ചും കൂടി വലുതായിട്ട് പഠിച്ചാൽ മതി എന്ന് ഇവളോട് പറയാണ്. അപ്പോൾ സിയന്നായിലെ വിശുദ്ധ കാതറിൻ്റെ ഒരു ജീവചരിത്രമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ പ്രാർത്ഥിക്കുന്നോട് തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നുള്ളതൊക്കെ തുറന്നു നോക്കും, പക്ഷെ അവൾക്ക് ഒന്നും കിട്ടേല. അങ്ങനെ ഒരു ദിവസം അവൾ കളിക്കാൻ പോണ കാര്യം മുമ്പ് ഉണ്ണീശോയുടെ അടുത്ത് പോയിട്ട് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഉണ്ണീശോയെ, എനിക്ക് അങ്ങയെ സ്നേഹിക്കാനും അറിയാനും എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ കൂട്ടിനങ്ങ് വരണമേ എന്ന് അവളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവൾ കളിക്കാനായിട്ട് പോവാണ്, സഹോദരനെ ഫെർഡിനാൻഡിനെ തേടി, ജ്യേഷ്ഠ സഹോദരനെ കളിക്കാൻ തേടിയിട്ട് പോവാണ്. അവിടെ ചെന്ന് ഇവൾ വിളിച്ചിട്ടൊന്നും ജ്യേഷ്ഠനെ കാണാനില്ല. അപ്പോൾ ഒരു കൊച്ചു ഒരു ബാലൻ ഇവളുടെ അടുത്തേക്ക് കടന്നു വരാണ്. അതിന് ശേഷം, നീ എന്തിനെങ്ങനെ സങ്കടപ്പെടണേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കളിക്കാൻ ആരും കൂട്ടിനില്ല, ഞാൻ മതിയോ കളിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ നീ ആയാലും മതി, നമുക്ക് ഒരുമിച്ച് കളിക്കാൻ തോന്നു, നിനക്ക് ഏത് കളി ഇഷ്ടം? അപ്പോൾ റോസിന് കല്ലുകളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെ ഒരുമിച്ച് കല്ല് കളിച്ചു. ഓരോ പ്രാവശ്യവും റോസാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ ബാലൻ ഈ റോസിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ പ്രാവശ്യവും ഈ ബാലൻ തോറ്റു, റോസ് ജയിച്ചു. അവസാനം റോസിനോട് ഈ ബാലൻ ചോദിക്കുന്നു, നിന്റെ പേരെന്താ? എൻ്റെ പേര് ഉണ്ണീശോയുടെ റോസ് എന്നാണ്. ഉടനെ തന്നെ ഈ റോസ് ഈ ബാലനോട് ചോദിക്കുക, നിന്റെ പേരെന്താ? ആ എൻ്റെ പേര് റോസിൻ്റെ ഉണ്ണീശോ. അപ്പോൾ ചോദിക്കുക, രൂപക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോ തന്നെയാണോ നീ? അപ്പോൾ ബാലൻ പറയും, യെസ് ഞാൻ ആ ഉണ്ണീശോ തന്നെയാണ് ഞാൻ. നീ ആ പ്രാർത്ഥിക്കാറുള്ള ഉണ്ണീശോ തന്നെയാണ് ഞാൻ. ആ പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ സാധിച്ചു തരുമോ? ചോദിക്കുക, എന്ത് കാര്യമാണ്? എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റണില്ല, എന്നെ എഴുത്തും വായനയും പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പം പറയും, അതിനെന്താ എന്ന് പറയും. അപ്പം ഇവൾ ഓടിപ്പോയി ആ CNI കാതറിൻ്റെ ആ ഒരു പുസ്തകം എടുത്തുകൊണ്ട് വരും, ജീവചരിത്രം എടുത്തുകൊണ്ട് വരും, വിശുദ്ധ കാതറിൻ്റെ ജീവചരിത്രത്തിൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് വരും. ഉടനെ തന്നെ ആ ബാലൻ ഉണ്ണീശോ അവളെ വായിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. ഇതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു രംഗം ഈ വിശുദ്ധയുടെ ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് സാധിക്കാത്തത് ദൈവത്തിന് സാധിക്കുന്ന വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ നിരന്തരമായൊരു ദൈവ സാന്നിധ്യം ഓരോ സെക്കൻഡിലും നമ്മളെ വലയം ചെയ്യണം. നമ്മുടെ വികാരങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാവണം. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലുള്ള പലരോടും നമ്മുടെ ജീവിതത്തിൻ്റെ സകല സങ്കടങ്ങളും പറഞ്ഞു നടക്കും, ദൈവത്തോട് മാത്രം പറയില്ല. ദൈവത്തിന് മുമ്പിൽ വന്നിരുന്ന് കുറേ കരഞ്ഞ് കുറേ ആകുലപ്പെട്ട് എഴുന്നേറ്റ് പോവും. നമ്മളുടെ ഫീലിങ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട ഇടം ഏതാ? ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓർക്കേണ്ട CNI വിശുദ്ധ കത്രീനയ്ക്ക് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹമാണ്, പക്ഷെ അവൾക്കൊരു പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ വിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ഇവളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഈശോ പ്രചോദനം കൊടുക്കുകയാണ്, നിൻ്റെ ഓരോ സമയവും നീ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സാമീപ്യം, നിൻ്റെ ഹൃദയത്തിലൊരു ദേവാലയം, ഒരു ദേവാലയം ഉണ്ടാക്കാനുള്ള ഒരു പ്രേരണ കിട്ടാണ്. അപ്പോൾ ഇവള് പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? എല്ലാ കാര്യങ്ങളും ഓരോ സെക്കൻഡിലും ഹൃദയത്തിൽ വസിക്കോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അതോടെ അവിടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവും, നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ സന്തത സഹചാരിയായിട്ട് മാറാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സമയം ജീവിതത്തിൻ്റെ ഏത് ഞെരുക്കത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്, ആരും കൂട്ടിനില്ലാത്ത ഒരവസ്ഥയിൽ മനസ്സ് മടുത്തിരിക്കുകയാണോ, നിരാശപ്പെട്ടിരിക്കുകയാണോ, ഈശോയുടെ അടുത്തേക്ക് നമുക്ക് കടന്നു വരാം. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന, എൻ്റെ സാമീപ്യം കൊതിക്കുന്ന ഒരു ഈശോ എൻ്റെ കൂടെയുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാത്തപ്പോഴും എന്നെ ഓർത്തിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഉൾക്കൊള്ളുന്ന ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത്, കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും എനിക്ക് കൂട്ടായിരിക്കാൻ, കർത്താവേ, വിശ്വാസത്തിൻ്റെ ആഴമായ കൃപ, കർത്താവ് എങ്ങനെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ആ ഒരു സുഖം അങ്ങ് കൊടുക്കണമേ. നിന്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളെ ഫില്ല് ചെയ്യട്ടെ. ജീവിതത്തിൻ്റെ ഏത് കഷ്ടപ്പാടുകളിലും നൊമ്പരങ്ങളിലും പ്രതിസന്ധികളിലും തെറ്റിദ്ധാരണകളിലും ഒറ്റപ്പെടലുകളിലും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എൻ്റെ ചാരയുണ്ടെന്നും കൂടെയുണ്ടെന്നും ഹൃദയത്തിലുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈ സമയം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലേക്കും യേശുവേ നിറയ്ക്കണമേ, ദാനമായി നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.